ഒരു ആന കാരണം ആനയുടെ രണ്ട് പാപ്പാന്മാർ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അധികമാരും അറിയപ്പെടാതെ പോയ ഒരു പത്തളിക്കാരൻ കൊമ്പനാണ് കുളനട അയ്യപ്പൻ. കേരളത്തിൽ ആനപിടുത്തം നിർത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കോന്നി കാടുകളിൽ നിന്നും ലേലത്തിൽ കൂടി കുളനട ഭഗവതി ക്ഷേത്രത്തിലെത്തിയ ആന. അങ്ങനെ പന്തളം ദേശത്തിന്റെ അഭിമാനമായി മാറിയ കൊമ്പനാണ് അയ്യപ്പൻ. ഒരു കാലത്ത് തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നവൻ. പ്രധാനമായും പന്തളം, വെൺമണി, പുന്തല, ചന്ദനക്കുടത്തിന് ഇവന്റെ പങ്ക് പ്രധാനമായിരുന്നു. നാടൻ ആനകളിലെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടായിരുന്ന ഒരു ആനയായിരുന്നു. ഏകദേശം 10 അടി അടുപ്പിച്ച് ഉയരം, വിരിഞ്ഞ മുഖവും നല്ല ചന്ദന നിറത്തിൽ താഴേക്ക് വളഞ്ഞ് അവിടെ നിന്നും മുകളിലേക്ക് മെല്ലെ നിവരുന്ന വീണെടുത്ത കൊമ്പുകളും ഉയർന്ന വായ്ക്കുംഭവും മസ്തകത്തിൽ ചന്ദനം തൊടുന്ന വായ്ക്കുംഭം, നല്ല കീറലില്ലാത്ത ചെവികളും നിലത്തിഴയുന്ന തുമ്പിക്കൈയും, ആനച്ചന്തത്തിന്റെ വേറിട്ടൊരു ഭാവമായിരുന്നു അയ്യപ്പൻ. പ്രധാനമായ ഒന്ന് മദഗിരി അത് ഇല്ലായിരുന്നു അയ്യപ്പന്റെ കാര്യത്തിൽ. ഇരുട്ട് തോറ്റുപോകുന്ന കാക്കക്കറമ്പൻ, പുള്ളി മദഗിരിയൊന്നുമില്ലാത്ത ഒരാന അതായിരുന്നു അയ്യപ്പൻ. നാട്ടാനകളിലെ ശാന്ത സ്വഭാവത്തിന്റെ ഉടമ എന്ന് പറയുന്നതാകും ശരി, അത്രയ്ക്ക് പാവമായിരുന്നു ഇവൻ. ആർക്കും അടുത്തു ചെല്ലാം, പരിപാലിക്കാം, ചട്ടക്കാരെ 100% അനുസരിക്കുന്ന ആന. നീരുകാലത്ത് പോലും കൊണ്ടു നടക്കാൻ കഴിയുമായിരുന്നു ഇവനെ. ചട്ടക്കാരോട് ഇത്രയും കൂറുള്ള ഒരാന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ അല്പം പ്രയാസമാണ്. ഇവൻ കുളനട ദേവീ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രധാനമായും 2 ചട്ടക്കാരാണ് ഉണ്ടായിരുന്നത്. ഒരേ പേരിലുള്ള 2 പേർ. ഇവർ 2 പേരുടെയും പേര് രാമചന്ദ്രൻ എന്നായിരുന്നു. എന്നാൽ ഇവിടെ വളരെ അധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കുളനടയിൽ നിന്നും ഈ ആന വിറ്റുപോയ മനോവിഷമം ഒരു കാരണമാകാം ഇവർ 2 പാപ്പന്മാരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു വാച്ചർ ഉണ്ടായിരുന്നു, രാഘവൻ പിള്ള. എത്ര താടമുട്ടി ഒലിച്ചു നിൽക്കുന്ന സമയത്തും പിള്ളയ്ക്ക് ആനയുടെ അടുത്ത് ചെന്ന് പെരുമാറാം, ചങ്ങല മാറ്റിയിടാം, ചോറ് മറ്റു ആഹാരങ്ങൾ വായിൽ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. താടമുട്ടി ഒലിച്ചു നിൽക്കുന്ന സമയത്ത് ആനയുടെ കീഴിൽ നിൽക്കുന്ന പിള്ളയുടെ ശരീരത്തിൽ മധുനീര് തുള്ളി വീഴുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് അഭേദ്യമായ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ. അതുപോലെ ആന ഇവിടെ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് വിറ്റതിനു ശേഷം 2 പ്രാവശ്യം ആന കൈവിട്ടപ്പോൾ പിള്ള കാറ് പിടിച്ചുപോയാണ് ആനയെ പിടിച്ചു കെട്ടിക്കൊടുത്തത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അയ്യപ്പനും സ്ഥാനമാറ്റങ്ങൾ സംഭവിച്ചു. ഇവനും കുളനടയിൽ നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് യാത്രയായി. പന്തളത്ത് നിന്ന് പോയ ശേഷം പേരുകേട്ട ആന തറവാടുകളിലെല്ലാം അയ്യപ്പൻ നിന്നിട്ടുണ്ട്. കീരങ്ങാട്ടുമന അയ്യപ്പൻ, ചിറക്കൽ പരമേശ്വരൻ, പ്ലാത്തോട്ടം അയ്യപ്പൻ, പഴയ അരുൺ പരമേശ്വരൻ, അവസാനം കൊടുമൺ അയ്യപ്പൻ എന്ന പേരിൽ കുഞ്ഞുമോൻ അച്ചായന്റെ കൈവശം. കൊടുമണ്ണിൽ ഇവൻ കീരങ്ങാട്ടുമനയിൽ നിന്നും വരുമ്പോൾ ഇവന്റെ തുമ്പിക്കൈക്കകത്ത് 2 വ്രണങ്ങൾ ഉണ്ടായിരുന്നു. മദപ്പാടിൽ കെട്ടാൻ നേരത്ത് കയറ് ഉരഞ്ഞ് ഉണ്ടായ മുറിവാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു മാരകമായ അസുഖത്തിന്റെ പിടിയിലായിരുന്നു അയ്യപ്പൻ. കുറച്ചു കാലം കഴിഞ്ഞ് ഹരി ചട്ടക്കാരനായിട്ടുള്ള സമയം തുമ്പിയിലെ വ്രണവും പിന്നെ ഒരു കിടക്കത്തഴമ്പും ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കൂടാതെ ആന അവശതയിലെത്തുകയുമായിരുന്നു. അപൂർവമായി ആനകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമപ്പെട്ട അയ്യപ്പൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവസാനമായി അയ്യപ്പൻ ഉത്സവ പരിപാടിക്ക് തിടമ്പേറ്റിയത് പന്തളം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. കുളനട അയ്യപ്പന് പ്രണാമം.